പറഞ്ഞിരുന്നില്ല കണ്ടോ. അപ്പൊ ആളുകൾ സഹിയല്ലാത്ത ജുമ നിസ്കരിക്കുകയാണ്, സഹിയല്ലാത്ത ജുമ നിസ്കരിച്ച് ജുമ മുഴുവൻ ക്യാൻസൽ അടിച്ചു പോവാണ്. അപ്പോ ഈ മുസ്ലിയാര് പറയാണ്, ഇതുവരെ ഞാൻ പറഞ്ഞിരുന്നില്ല. ഇപ്പൊ പറയാനുള്ള കാര്യം എന്താണ്, എന്നെ കുറിച്ച് അവിടെ പരാതി പറയുന്നുണ്ട്. കാസറ്റ് പിടിച്ച് സിറാജുൽ ഹുദ അത് ശരിയല്ല എന്ന് സ്ഥാപിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. ഞാൻ സ്ഥാപിച്ച സുന്നത്ത് ജമാഅത്ത് അത് ഈ നാട്ടിൽ പ്രചരിപ്പിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാനിത് പറയേണ്ടി വന്നത് കണ്ടോ. അപ്പോ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ അവിടെ ആ ബാത്തിലായ ജുമാ നടക്കുമായിരുന്നു. അപ്പോ ചിലപ്പോ ഇനി അദ്ദേഹം ന്യായം കണ്ടെത്താൻ നല്ല വിടുക്കൻ, അതുകൊണ്ട് പറയും. എന്താന്ന് ചോദിച്ചാല് അല്ല മൗലവി, അത് ഈ ജുമാഅത്ത് പള്ളിയുടെ അടുത്തായത് കൊണ്ടാണ് അത് സഹിഹാവൂല എന്ന് പറഞ്ഞത്. എന്നാൽ ഇവിടുന്ന് കുറച്ച് തെക്കോട്ട് പോകുമ്പോൾ രണ്ടത്താണി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ രണ്ടത്താണി എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ പരിശോധിച്ചാൽ അവിടെ ഒരു ജുമാഅത്ത് പള്ളിയുണ്ട്, ചിരപുരാതനമായ ആ മഹല്ലിലുള്ള ആളുകൾ നമസ്കരിക്കുന്ന ജുമാഅത്ത് പള്ളി. അതുപോലെ തന്നെ സലഫികൾക്ക് അവിടെ പള്ളിയുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഒരു പള്ളിയുണ്ട്, അവിടെ നാട്ടിലെ ആളുകൾക്ക് നമസ്കരിക്കാനുള്ള പള്ളി, അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഓരോ ആളുകളും അവർ നമസ്കരിക്കുന്ന പള്ളികളുണ്ട്. അതിനിടക്ക് കാന്തപുരം സുന്നി കൊണ്ടുവന്നിട്ട് ഒരു പള്ളി ഉണ്ടാക്കി. അത് ഈ അടുത്താണ്, ഈ പള്ളിയുടെ ഇടക്ക് നടുക്ക് കൊണ്ടുവന്ന് വെച്ചു. നടുക്കൊണ്ടെന്ന് വെച്ചിട്ട് അതിന് ന്യായം പറയുന്നു, എന്തിനാ ഇവിടെ പള്ളി വെച്ചത് എന്ന് ചോദിച്ചാൽ സഹീഹായ ജുമുഅയും ഖുത്ബയും നിർവഹിക്കാൻ തന്നെ എന്നാ. അതാരാ ഇവിടെ വരാൻ പോകുന്ന ആ മുസ്ലിയാര് പറയുകയാണ്. ആ മുസ്ലിയാര് തന്നെ പറയട്ടെ, ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, അവിടെ അപ്പുറത്ത് പള്ളി, ഇപ്പുറത്ത് പള്ളി, മറ്റോടത്ത് പള്ളി, എല്ലാ പള്ളി ഉണ്ടായിട്ട് പിന്നെന്തിനാ അതിന്റെ ഇടയിൽ ഒന്ന്? അത് നല്ല സഹീഹായ നിസ്കരിക്കാൻ തന്നെ. ഒറ്റ വാക്കിൽ മറുപടി, സഹീഹായ ജുമഅയും ഖുതുബയും നടത്തി നിസ്കരിക്കാൻ തന്നെ. കണ്ടോ, അപ്പൊ ഈ കാറ പള്ളിയിലോ സഹീഹായ ജുമഅ ഇല്ല, സഹീഹായ ജുമഅ ഇല്ല. ഞങ്ങളുടെ പള്ളിയിലോ സഹീഹായ ജുമഅയുണ്ട്, അതുകൊണ്ട് സഹീഹായ ജുമഅ നമസ്കരിക്കാൻ തന്നെ. അപ്പൊ ഇപ്പോ എന്താ സംശയം എന്ന് ചോദിച്ചാൽ, ജുമഅ സഹീഹ് എവിടെ അടക്കണത്? അത് കാന്തപുരം മുസ്ലിയാർ അറബികളെ കൊണ്ടെടുപ്പിച്ച പള്ളി, ആ പള്ളിയിൽ മാത്രമേ സഹീഹായ ജുമഅയും ജമാഅത്തും ഒക്കെ നടക്കുന്നുള്ളൂ എന്ന വാദത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പൊ ഈ കുറ്റിച്ചിറ വാദപ്രതിവാദം, ആ വാദപ്രതിവാദത്തിൽ ചർച്ച ചെയ്തിരുന്നത് അത് മലയാളത്തിൽ ഹുത്തുമ നടത്താൻ പറ്റുമോ ഇല്ലേ, അറബി അല്ലാത്ത ഭാഷയിൽ ഹുത്തുമ നടത്താൻ പറ്റുമോ ഇല്ലേ എന്നതാണെങ്കിൽ ഇപ്പോൾ ഇനി ചർച്ച നടത്തേണ്ടത് അതേ കാന്തപുരം സുന്നികൾ നടത്തുന്ന പള്ളിയിലല്ലാത്ത പള്ളിയിലെ ജുമഅകൾ സഹിയാകുമോ ഇല്ലേ എന്നതാണ്. ഈ രൂപത്തിലാണ് മാന്യ സഹോദരങ്ങളെ, ഓരോ സംവാദങ്ങൾ കഴിയുമ്പോഴും ചില കാര്യങ്ങൾ അത് വളരെ മോശമായ അവസ്ഥയിലേക്ക് താഴ്ന്നു പോവുകയും മറ്റു ചില കാര്യങ്ങളിലാകട്ടെ പരിവർത്തനം സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. 1976 മെയ് 1 മുതൽ 12 വരെയുള്ള കാലയളവിലാണ് കുറ്റിച്ചിറ വാദപ്രതിവാദമെങ്കിൽ 1983 ഫെബ്രുവരി 1, 2, 3 തീയതികളിലായിട്ടാണ് കൊട്ടപ്പുറം വാദപ്രതിവാദം നടക്കുന്നത്. ഇൻഷാല്ലാ അതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഇവിടെ നൽകപ്പെട്ടിട്ടുണ്ട്. ബാക്കി ചില വിശദീകരണങ്ങൾ നാളെ അതിനെ സംബന്ധിച്ച് പ്രത്യേകം വിശദീകരിക്കുന്നത് കൊണ്ട് ഞാൻ ആ കൊട്ടപ്പുറം വാദപ്രതിവാദം സംബന്ധിച്ച ചില വിഷയങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കുകയാണ്. എന്നാൽ ഈ അടുത്ത കാലഘട്ടത്തിലായി ചില വാദപ്രതിവാദങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഒന്നാണ് സബദിയത്ത് എന്ന കോട്ട. 200-ഓളം വാദ മുഖാമുഖങ്ങൾ നടത്തി കേരളത്തിലെ ജനങ്ങളിൽ കെട്ടിപ്പടുത്തു എന്ന് പറയുന്ന ആ പിന്നെ സമദിയത്തിന്റെ കോട്ട തകർന്നു വീണ മണ്ണാർക്കാട് സംവാദം, അലവി സഖാഫി, അതുപോലെ തന്നെ സുലൈമാൻ സഖാഫി, അതുപോലെ തന്നെ ജക്കരിയ സുലാഹി, ജബ്ബാർ മൗലവി, ഹനീഫ് കായക്കൊടി, ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ സംഗമിച്ചുകൊണ്ട് നടന്ന മണ്ണാർക്കാട് വാദപ്രതിവാദം. പലപ്പോഴും ആളുകൾ അത് ഇപ്പോൾ പറയുന്നു തന്നില്ല, ആളുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സമസ്തക്കാരെയാണ്. ആ രൂപത്തിൽ അവർ പറയുന്നത് തന്നില്ല, യഥാർത്ഥത്തിൽ ആ സീഡി പുറത്തിറക്കിയപ്പോൾ പൂർണ്ണമായി ആ സീഡി പോലും ഇറക്കാൻ ധൈര്യം കാണിച്ചില്ല എന്നതാണ്. 25-ഓളം സ്ഥലങ്ങളിൽ വെട്ടിമുറിച്ച് എഡിറ്റ് ചെയ്തിട്ടാണ് മണ്ണാർക്കാട് സംവാദം പുറത്തിറങ്ങിയത്. അതുകൊണ്ട് മണ്ണാർക്കാട് സംവാദത്തിൽ നിന്ന് എഡിറ്റ് ചെയ്ത ചില പ്രധാന ഭാഗങ്ങൾ ഇന്ന് ഇവിടെ കാണിക്കുകയാണ്. അതിൽ ഒന്ന്, ആദ്യ സുലൈമാൻ സഖാഫി അദ്ദേഹം ഒരു വാചകം വായിക്കുന്നത് അവരുടെ സീഡിയിലില്ല, നമ്മുടെ സീഡിയിൽ ഉണ്ട്. കണ്ടോളൂ ആ ഭാഗം.
അതാണ് ബഹുമാനപ്പെട്ട മംബ്രാസി പറയുന്നത്. മാത്രമല്ല അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഖുൽ ലൗ കാന മാഹു ആലിഹത്തൻ ആലിഹത്തൻ കമായ ഖുലൂന ഇദല്ല ബതഗൗ ഇലാ ദിൽ അർശി സബീല. കണ്ടോ, അതില് മൂപ്പർ തെറ്റുന്ന ഭാഗം അവര് കട്ട് ചെയ്തു, ബബ്ബയാകുന്ന ഭാഗം അവര് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി അടുത്തത് അലവി സഖാഫി, ആ അലവി സഖാഫി വായിക്കുന്ന ഭാഗം അവരുടെ സി ഡിയിൽ ഇല്ല, നമ്മുടെ സി ഡിയിൽ ഉണ്ട്. അവരുടെ സി ഡിയിൽ കട്ട് ചെയ്തിരിക്കുന്നു, കണ്ടോളൂ ആ ഭാഗം. നിങ്ങൾ അതിന്റെ ആദ്യ ഭാഗം കട്ടിരിക്കുന്നു മൗലവി സാഹിബ്, അത് നിങ്ങൾ വായിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, അവിടെ ഫതുൽ ബാരിയിൽ ഹാഫിൽ പറയുന്നു, ഫഇദാ സുഇലു അനില്ലാഹി, അല്ലാഹുവിനെ പറ്റി അവരോട് ചോദിച്ചാൽ, വൻ സിഫതിഹി, അല്ലാഹുവിന്റെ സിഫത്തിനെ പറ്റിയും, വസഫുഹി വസഫുഹു ബിഗൈർ വൻ സിഫതിഹി, അങ്ങനെ ചോദിച്ചാൽ ഇല്ലല്ലല്ല, ഒന്നും തെറ്റിയിട്ടില്ല, അല്പവും തെറ്റിയിട്ടില്ല, നിങ്ങൾ ചിരിക്കണ്ട. കണ്ടോ, അത് അവരുടെ ഭാഗത്ത് ആ കത്തി ആ പിന്നെ കത്രി കാണിച്ച സ്ഥല ഭാഗം അവരുടെ സി ഡിയിലില്ല, ഏയ് അത് നമ്മുടെ സി ഡിയിലുണ്ട്. അതുപോലെ തന്നെ അതിന് പുറമെ അത് കഴിഞ്ഞിട്ട് ഇതിന് മറുപടി പറയുന്നുണ്ട് ആര്? സക്കരിയ സലാഹി. അപ്പൊ ഈ ഇങ്ങനെ ആയ അറിവും സക്കരിയ സലാഹി ഓർപ്പിക്കുന്ന അതും കട്ട് ചെയ്യേണ്ടി വന്നു. അത് കണ്ടോളൂ ആ ഭാഗം. അല്ല, പിന്നെ പ്രാർത്ഥനയുടെ നിർവചനം പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലാതെ നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളുടെ ഷെയ്ഖുൽ ഇസ്ലാമിൽ ബൈജൂരി അഹ്ലുസുന്നത്തിന്റെ നിർവചനമാണെന്ന് പറഞ്ഞ നിർവചനാ ഞാൻ പറഞ്ഞു, എന്റെ സ്വന്തമാ പറഞ്ഞിട്ടില്ല. അതോടൊപ്പം അത് മൂപ്പര് വിട്ടു, തശ്വവിന്ദല്ലായി ആദ്യം വിട്ടു, പിന്നെ യക്രൂൻ നബി റഹ്മാനിൻ, ഇപ്പോ ഒരു ശിർക്ക് വെച്ചു, ശിർക്ക് വെച്ചു എന്നാ വായിക്കുമ്പോ തന്നെ മൂപ്പർക്ക് ബബ്ബാകുക. ഇനി എത്ര നമുക്ക് വായിക്കാണ്ട് ഇപ്പൊ തന്നെ ബബ്ബയാ പറ്റുമോ? ഇനിയും കേട്ടോളൂ, يثبت لله شريكا يساويه في الوجود والقدره والعلم والحكمه وهذا مما لم يوجد الى الان. കത്രി കാണിച്ച ഭാഗം അവരുടെ സി ഡിയിൽ ഇല്ല, നമ്മുടെ സി ഡിയിൽ ഉണ്ട്. ഇനിയോ, ഇനി റാസി, ഇമാം റാസിയുടെ ഒരു ഇബാറത്ത് വായിക്കുന്ന ഭാഗം, ആ ഭാഗം കണ്ടോളൂ. തശ്വവിന്ദല്ലാഹി ബിഗൈരിദീനിനെ ആദ്യം എതിരാൾ, നിങ്ങൾ ആദ്യം പറഞ്ഞ എന്താ, നിങ്ങൾ ആകെപ്പാട് സുലൈമാൻ സഖാഫിയോട് വായിച്ച തശ്വവിന്ദല്ലാഹി ബിഗൈരിദീനി, അള്ളാന്റെ അനുമതി കൂടാതെ അള്ളാന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നു അല്ലേ? അപ്പൊ അള്ളാഹു ഉച്ചാസണ്ട് നിങ്ങളുടെ സമ്മതിച്ചില്ലേ? പിന്നെ നിങ്ങളിപ്പോ യഖ്റൂൻ നബി റഹ്മാൻ വായിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ്, നൊണ സ്ഥാപിച്ചാൽ വൈരുദ്ധ്യം ഉണ്ടാകും, നൊണ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ വൈരുദ്ധ്യം ഉണ്ടാകും. ഇനി ഉലായിക്കല്ലദീന കഫറൂ ബിറബ്ബിഹിം, ദാ റാജിയ ഞാൻ വായിക്കുന്നത്, ഉലായിക്കല്ലദീന കഫറൂ ബിറബ്ബിന്റെ അർത്ഥം എന്താ അറിയോ? ഞാൻ ഇതുവരെ എന്റെ നാവുകൊണ്ട് പറയുന്നത് പറയാം, വഹാദാ യദുല്ലു അലാ അന്ന കുല്ലമൻ അൻകറൽ ബഅസ വൽ ഖിയാമത ഫഹുവ കാഫിറുൻ, ആ പുനരുത്ഥാനത്തെ നിഷേധിച്ചാൽ, ഖിയാമത്തിനെ നിഷേധിച്ചാൽ അവൻ കാഫിറാണ്. وانما لزم من انكار البعث الكفر بربهم من حيث ان انكار البعث لا يتم الا بانكار القدره والعلم والصدق എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്ത് വിശദീകരിക്കുകയാണ്. ബഅസിനെ നിഷേധിച്ചാൽ അത് റബ്ബിനെ നിഷേധിക്കുന്ന തുല്യമായി, കരലോകത്തെ നിഷേധിച്ചതുകൊണ്ട്, റസൂലിനെ നിഷേധിച്ചതുകൊണ്ട്, ഖുർആനെ നിഷേധിച്ചതുകൊണ്ട് അവർ റബ്ബിനെ നിഷേധിച്ചു എന്ന് പറയാമെന്ന് മുഫസ്സിറുകൾ പറഞ്ഞു. ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, ഇപ്പൊ റാജിയിൽ നിന്ന് ഞാനത് വായിച്ചു. അതുകൊണ്ട് ആജാദി മുഖാമുഖത്തിലെ ബോംബൊന്നും ഇവിടെ ഇട്ടിട്ട് കാര്യമില്ല, അതൊന്നും ഇവിടെ പൊട്ടൂല. ആജാദി നനഞ്ഞ പടക്കൊന്നും ഇവിടെ പറയേണ്ടതില്ല. പിന്നെ ആസ്തിക്യത്തെ നിഷേധിക്കുന്നു എന്നുള്ളതിന് ഇപ്പൊ രാജി വായിച്ചു. ആസ്തിക്യത്തെ നിഷേധിക്കുന്ന ഒരു കൂട്ടം അക്കത്തുണ്ടായിരുന്നു, വമാ യുഹ്ലിക്കുന ഇല്ല ദഹർ, കാലമല്ലാതെ നമ്മളെ നശിപ്പിക്കുന്നില്ല എന്ന് പറയുന്ന ഇന്നത്തെ നിരീശ്വരവാദികളെ പോലുള്ള ഒരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നു. അവരെ കുറിച്ചാണ് മുസ്ലിം വായിക്കുന്നത്, ഞങ്ങൾ ഖുർആൻ കൊണ്ട് തെളിയിച്ചു, വലയിൻ സാൽതഹുമൻ ഖലഖ സമാവാതി ഖുൽമൻ യർസുഖുക്കും, ഇതൊക്കെ ഞാൻ വ്യക്തമായി തന്നെ ഇവിടെ പറഞ്ഞു. അതിന് റാജി ഉദ്ധരിച്ചു, അതുപോലെ തന്നെ ഞാൻ ഇബ്നു ജലസ്കലാനി ഉദ്ധരിച്ചു, ഇക്രിമയുടെ ഉദ്ധരിച്ചു, ഇബ്നു സയ്ദിന്റെ ഉദ്ധരിച്ചു, തബരിയുടെ ഉദ്ധരിച്ചു, ഒന്നിനും മറുപടിയില്ല. മൂപ്പരെ സാധാരണ റെഡിമെയ്ഡ് പ്രസംഗം നടത്തിയിട്ട് മറുപടി എന്നാൽ മൂപ്പര് വിശദീകരിച്ചല്ലോ, ഞാൻ പറഞ്ഞത് അതല്ല അതല്ല എന്ന് പറയുകയാണ് മൂപ്പര് ചെയ്ത്. മക്കയിലെ മുസ്ലിക്കുകളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞിടത്തുനിന്ന് പോയി യഖ്റൂൻ നബി റഹ്മാൻ എന്നും പോയി. ഇപ്പൊ പറയുന്നത് എന്താണ്? ശിർക്ക് വെച്ചിരുന്നു, പക്ഷേ അതെന്താണ്? കുട്ടികളുള്ള അള്ളാഹുവാണ്, പെൺമക്കളുള്ള അള്ളാഹുവാണ്. ഏത് അള്ളാഹുവിലായാലും പരമാധികാരിയായ ഒരു അള്ളാഹുവിൽ അവർ വിശ്വസിക്കുകയും അതോടൊപ്പം മഹാന്മാർക്ക് അവർ ഇബാദത്തെടുക്കുകയും ചെയ്തു. അതാണ് ശിർക്ക്. നിങ്ങൾ ചെയ്യുന്ന ദുആ ഇബാദത്താണെന്ന ആയത്ത് കൊണ്ട് ഞാൻ തെളിയിച്ചു, ഉദ്ഉനി അസ്തജിബ് ലക്കും എന്ന ആയത്ത് ഓതിയിട്ട്. ഹദീസ് കൊണ്ട് ഞാൻ തെളിയിച്ചു, അദ്ദുആഉ അൽ ഇബാദ. മാത്രമല്ല നിങ്ങൾ ഇവിടെ ഇതുവരെ വാദിച്ച സമദിയത്ത് 10 കൊല്ലായി നുണയും പറഞ്ഞ് നടക്കണേ, സമദിയത്തും പറഞ്ഞിട്ട് മുങ്ങാമുങ്ങും ഇരുന്നപ്പോ തെളിയിക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞ ചർച്ചകളിൽ നിന്നും സമദിയത്ത് കൊണ്ടുവരാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്നാ സമതിയത്തിന്റെ ആശാന്മാരെ തന്നെ ഇറക്കാം എന്ന് വിചാരിച്ചു. എന്നിട്ട് തെളിയിക്കാൻ സാധിച്ചോ? സാധിക്കുകയില്ല. നിങ്ങൾക്ക് കേരളത്തിലെ മുജാഹിദുകളുടെ മുമ്പിൽ സമതിയത്ത് തെളിയിക്കാൻ നിങ്ങൾക്ക് എത്ര ശ്രമിച്ചാലും സാധിക്കില്ല. കാരണം കളവ് സ്ഥാപിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്, കളവ് സ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല.
കാരണം സമതിയത്ത് നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞത് ഈ ഓലപ്പാമ്പുണ്ടല്ലോ, സമതിയത്തിന്റെ ഓലപ്പാമ്പ് അത് മുഖാമുഖം ഇരിക്കുമ്പോൾ നടക്കുകയില്ല, വാദപ്രതിവാദത്തിൽ നടക്കുകയില്ല. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. കാരണം മക്കയിലെ മുശ്രിക്കുകൾ ഖുർആൻ പരിചയപ്പെടുത്തി അള്ളാഹിൽ വിശ്വസിച്ചിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഖുർആൻ പരിചയപ്പെടുത്തേണ്ടി വന്നത് അവർക്ക് അള്ളാഹിനെ കുറിച്ച് യഥാർത്ഥ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. അവർക്കുള്ള വിശ്വാസത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഖുർആൻ ചോദിക്കുന്നത്. അബില്ലാഹി ശക്കുൻ ഫാത്തിരി സമാവാതി വല്ലർലി. ആ അങ്ങനെയാണ് തക്ബീറല്ലേ ജയിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ തെളിവ് കൊണ്ട് ജയിക്കാൻ പറ്റുകയില്ല. അബില്ലാഹി ശക്കുൻ ഫാത്തിരി സമാവാതി വല്ലർലി. ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണ്, നിങ്ങളെ സൃഷ്ടിച്ചതാരാണ്, നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതാരാണ്, അതുപോലെ തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതാരാണ്, പരമാധികാരമാർക്കാണ് എന്നൊക്കെ ചോദിച്ചാൽ അള്ളാഹുവാണെന്ന് അവർ പറയും. അതോടൊപ്പം അവർ അവിടെയുണ്ടായിരുന്ന ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു, നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ല പറയാൻ അവകാശമില്ല, നിങ്ങൾ ബഹുദൈവ വിശ്വാസമാണ് പ്രചരിപ്പിക്കുന്നത്, തൗഹീദ നോമനെ പേരിട്ട് നിങ്ങൾ ശിർക്കാണ് പ്രചരിപ്പിക്കുന്നത്, അത് നിങ്ങൾക്ക് സാധാരണക്കാരെ യാക്കോബിനെ മുമ്പിൽ നിർത്തി പ്രകോപനമുണ്ടാക്കി പ്രസംഗിക്കാൻ സാധിക്കും, പക്ഷെ പണ്ഡിതന്മാരുടെ മുമ്പിൽ മുഖാമുഖം ഇരിക്കുമ്പോൾ അത് നടക്കുകയില്ല. കണ്ടോ, അതിൽ പല ഭാഗങ്ങളിൽ കത്രിക കണ്ടു. ആ കത്രിക കണ്ട ഭാഗമൊന്നും അവരുടെ സീഡിയിലില്ല, നമ്മുടെ സീഡിയിലുണ്ട്, അത് കട്ട് ചെയ്തിരിക്കുന്നു. ഇനി കണ്ടോളൂ അടുത്ത ഭാഗം. റസൂലുള്ളാഹി തങ്ങൾ ചെയ്ത സഹായാർത്ഥന അതൊക്കെയും ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന സഹായാർത്ഥനയല്ല, ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പ്രാർത്ഥനയല്ല, മറിച്ച് അള്ളാഹുവാണ് ഉടമസ്ഥൻ, അള്ളാഹുവാണ് ഖാലിക്ക്, അള്ളാഹുവാണ് റാസിക്ക്, അള്ളാഹുവാണ് ഏകൻ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവരൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണ്. പക്ഷേ അവർക്ക് മോചിതത്വമുണ്ട്, കരാമത്തുണ്ട്. ആ മോചിതത്തിന്റെയും കരാമത്തിന്റെയും അടിസ്ഥാനത്തിൽ അവർ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നാണ് ഇബ്നു കസീറിന്റെ വാചകത്തിൽ നിന്ന് തെളിയുന്നത്, അതുപോലുള്ള മറ്റ് പണ്ഡിതന്മാരുടെയും വാചകങ്ങളിൽ നിന്ന് തെളിയുന്നത്. പഠിച്ചു വെച്ച ഉത്തരം റെഡിമെയ്ഡ് ആയിട്ട് കാശ്യ. ചോദ്യത്തിന് മറുപടി അറിയാം. എന്റെ ചോദ്യം മരിച്ചതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ വിളിച്ചോ നബി വിളിച്ചോ എന്നല്ല എന്റെ ചോദ്യം. എന്റെ ചോദ്യം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി എന്ന സഹാബികൾ വിദേശങ്ങളിലും വിദൂര സ്ഥലങ്ങളിലും ഒക്കെ പോയി നബിയുടെ സാന്നിധ്യത്തിൽ വെച്ച് അവർക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല മസലകൾ അറിയേണ്ടത് വന്നിട്ടുണ്ട്. അപ്പ നബിയോട് ചോദ്യം മൂപ്പര് മരിച്ചതിനു ശേഷം അതാ പഠിച്ചു വെച്ച്. ആ റെഡിമെയ്ഡ് മറുപടി ഇങ്ങനെ നടക്കുക? റെഡിമെയ്ഡ് മറുപടിക്ക് റെഡിമെയ്ഡ് ചോദ്യം ഉണ്ടാക്കണ്ട, ചോദ്യത്തിന് ആ ഉത്തരം പറയാ. ആ ഇത് മുഖാമുഖം ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് നബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അന്യ സ്ഥലങ്ങളിൽ വെച്ചിട്ട് നബിയെ വിളിച്ച് സഹായം തേടിയിട്ടുണ്ടോ? അതാ എന്റെ ചോദ്യം. മരണത്തിനുള്ള രസമുള്ള ഞങ്ങൾ വേറെ ചോദിക്കണ്ടേ, അത് ഞങ്ങൾക്ക് വേറെ ചോദിക്കുന്ന സമയത്ത് ആ പറഞ്ഞില്ല മരണത്തിന് ഞാൻ ചോദിച്ചതുമില്ല, ഉമർ അംഗീകരിച്ചിട്ടില്ല, മുസന്നബിലുമില്ല, ഇബ്നു കസീറിലുമില്ല, ഉമർ അംഗീകരിച്ചു ഇത്ര. ഏതോ റജുലൻ എന്തോ ചെയ്ത്, അത് നമ്മൾ ചോദ്യത്തിന്റെ വിഷയമല്ല. ചോദ്യത്തിന് മാത്രം നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. പിന്നെ ഔദുബികലി മാത്രം അങ്ങനെ നബി തേടിയ നബി തേടി ഞങ്ങൾ ചോദിച്ചിട്ടില്ല, ചോദിക്കുമ്പോ പറഞ്ഞാൽ മതി. പഠിച്ചുവെച്ച ഉത്തരത്തിനനുസരിച്ച് ചോദ്യം മാറ്റുക. ആ റെഡിമെയ്ഡ് ഉത്തരം ഒന്നും ഇവിടെ നടക്കൂല. അതുകൊണ്ട് ഞാൻ പിന്നെ മുസ്ലിയാർ പറഞ്ഞ പിന്തുണ കുറയുന്നുണ്ട് ബാക്കിലുള്ളവരെ, നിങ്ങൾക്ക് അല്ലെങ്കിലും ഗ്രൗണ്ട് സപ്പോർട്ട് പ്രസംഗിച്ചേ പരിചയമുള്ളൂ, തെളിവ് പറഞ്ഞ് നിങ്ങൾക്ക് പരിചയമല്ല. പറമ്പം കളി കളിച്ചിട്ടുണ്ടല്ലോ ചില കൂക്കിയിട്ട് ഗ്രൗണ്ട് കയ്യേറിച്ചൊക്കെ ജയിക്കല്, ആ ജാതി പറമ്പൻ വർത്താനം പറഞ്ഞിട്ട് ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ജയിച്ച പാരമ്പര്യമുള്ളൂ. തെളിവുകൾ പറഞ്ഞ് ആളുകളെ മുമ്പിലിരുത്തിക്ക പറഞ്ഞ പാരമ്പര്യം നിങ്ങൾക്കില്ല, നിങ്ങളെ മുൻഗാമികൾക്കില്ല, നിങ്ങൾക്കില്ല. പിന്നെ ഈ മുസന്നഫ് ബിൻ അബീ ശൈബയും ഇബ്നു കസീറും ഒക്കെ നമുക്ക് പറയാം, പക്ഷെ ചോദ്യത്തിനാണ് ഇപ്പൊ ഞങ്ങൾക്ക് മറുപടി കിട്ടേണ്ടത്. കണ്ടോ, ഇതൊക്കെ അതിന്റെ അകത്ത് കത്രി കാണിക്കുന്ന ഭാഗം അവരുടെ സി ഡിയിൽ ഒഴിവാക്കിയിട്ടുണ്ട്. മണ്ണാർക്കാട് സംവാദം അത് പൂർണ്ണമായി പുറത്തിറക്കാൻ പോലും ധൈര്യമില്ലാത്ത ഒരു അവസ്ഥയിലാണ് കേരളത്തിലെ മുസ്ലിയാക്കന്മാരുണ്ടായത്. ഇതിനുശേഷം സുലൈമാൻ സഖാഫി എടപ്പള്ളിയിൽ വന്നു. എടപ്പള്ളിയിൽ അവിടെ ഒരു മറ്റൊരു വാദപ്രതിവാദത്തിന് കരാർ എഴുതാൻ വേണ്ടിയിരിക്കുകയാണ്. അങ്ങനെ വാദപ്രതിവാദത്തിന് കരാർ എഴുതി വേണ്ടിയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിച്ചു കൊണ്ടിരുന്നു, അല്ല സഖാഫി നിങ്ങൾ സി ഡി ഇറക്കിയപ്പോൾ ഏതാണ്ട് 25 സ്ഥലങ്ങളിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ മൂപ്പർ ഇങ്ങനെ മിണ്ടുന്നില്ല, മറുപടി പറയുന്നില്ല, 2-3 ആവർത്തിച്ച് മറുപടി പറയുന്നില്ല. അവസാന ആളുകൾ കേൾക്കുന്നുണ്ടല്ലോ. സഹി കെട്ടപ്പോ സുലൈമാൻ സഖാഫി പറഞ്ഞു, എന്താ പറഞ്ഞെന്ന് ചോദിച്ചാല്, ആ ഞങ്ങൾ മണ്ണാർക്കാട് വാദപ്രതിവാദം കഴിഞ്ഞു പോകുമ്പോ അതേ ഞങ്ങൾ നിങ്ങളെ കണ്ടതാണ്, അന്ന് നിങ്ങളുടെ അവസ്ഥ ഞങ്ങൾ കണ്ടതാണ്, അന്ന് മരിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അവസ്ഥയിലാണ്, മരിച്ച വീട്ടിൽ നിന്ന് പോകുന്നത് പോലെയാണ് നിങ്ങൾ മുജാഹിദ് മൗലവിമാർ പോയത് എന്ന് സുലൈമാൻ സഖാഫി പറഞ്ഞു. അന്ന് ഹനീഫ് കായക്കടി അവിടെ ഉണ്ട്, അവിടെ എണീറ്റിട്ട് പറഞ്ഞു അതേ മുസ്ലിയാക്കന്മാരെ, മണ്ണാർക്കാട് സംവാദം കഴിഞ്ഞപ്പോൾ കുറെ ചത്ത മുസ്ലിയാക്കന്മാരെയാണ് ഞങ്ങൾ അവിടെ കണ്ടത്, അതുകൊണ്ട് പിന്നെ മരിച്ച വീട്ടിൽ നിന്ന് പോണത് പോലല്ലാതെ ജനിച്ച വീട്ടിൽ നിന്ന് പോണത് പോലെ പോകാൻ പറ്റുമോ? നിങ്ങളെ കണ്ട് ആ അവസ്ഥയിൽ ഞങ്ങൾക്ക് പിരിയേണ്ടി
വന്നു എന്ന് അദ്ദേഹത്തിന് മറുപടി കൊടുക്കേണ്ടി വന്നു. ഇത് തന്നെയാണ് ഏതാണ്ട് എല്ലാ വാദപ്രതിവാദങ്ങളുടെയും അവസ്ഥ. ഇൻഷാ അല്ലാ അനുബന്ധമായ വിശദീകരണങ്ങൾ തെളിവുകൾ സഹിതം ധാരാളം കാര്യങ്ങൾ ഇന്ന് പറഞ്ഞു തീർന്നതല്ല. ഇന്ന് പറയാൻ ഉദ്ദേശിച്ച വിഷയങ്ങൾ തന്നെയും പറഞ്ഞു തീർന്നിട്ടില്ല. ഇൻഷാ അല്ലാ നാളെയുള്ള ദിവസങ്ങളിൽ വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ അപഗ്രഥിക്കുകയാണ്.